കർത്താവെ, നിന്റെ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ നിനക്ക് എന്ത് തരും? രക്ഷയുടെ കാസ കയ്യിലെടുത്തു പിടിച്ച് ഞാൻ കർത്താവിന്റെ നാമം വിളിക്കും. യേശു കർത്താവിലും അവിടുത്തെ വത്സല മാതാവിലും സ്നേഹമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം സമൃദ്ധമായ ദൈവാനുഭവത്തിൻ്റെയും ദൈവീക സാന്നിധ്യത്തിൻ്റെയും കഥ പറയുന്ന പുസ്തകമാണ്. നല്ല ദൈവം തൻ്റെ പ്രിയപ്പെട്ട മക്കളെ അടുക്കി പിടിച്ച് നടന്നുപോയ ജീവിതവഴിയുടെ അനുസ്മരണങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം നിറയെ. എല്ലാ കഥാപാത്രങ്ങളും ദൈവീക സാന്നിധ്യം ആവോളം അനുഭവിക്കുന്നത് പ്രസ്തുത ചരിത്ര ഗ്രന്ഥത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാമത്തെ അധ്യായത്തിൽ പൂർവപിതാവായ ജോസഫിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഭാഗമുണ്ട്. 39-ാം അധ്യായത്തിൽ പലയിടങ്ങളിലും ആവർത്തിക്കുന്ന ഒരു തിരുവചനമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയം. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 2-ാമത്തെ തിരുവചനം, വചനം എങ്ങനെയാണ്? കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി. ഇതേ വചനം വളരെ കൃത്യതയോടെ ഉൽപ്പത്തി ഗ്രന്ഥകാരൻ ഈ അധ്യായത്തിന്റെ പല ഭാഗങ്ങളിലും ആവർത്തിക്കും. ജോസഫിന്റെ ജീവിതത്തിൽ നല്ല ദൈവം എത്ര മനോഹരമായി ഇടപെടുന്നുവെന്നും അവിടുത്തെ സജീവമായ സാന്നിധ്യം അവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിച്ച അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നും വായിച്ചു മനസ്സിലാക്കുക. വല്ലാത്ത ഒരു ദൈവാനുഭവമാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും മാനദണ്ഡമെന്ന് അച്ഛൻ വിചാരിക്കുകയാണ്. ഫറവോയുടെ ഭവനത്തിൽ ചെന്നപ്പോ അവന്റെ ഭാര്യയുമായി അസ്വസ്ഥതകൾ ഉണ്ടായപ്പോ സ്വപ്നം കാണുന്ന നേരത്ത് ഈജിപ്തിനെ മുന്നോട്ട് നയിക്കുന്ന സമയത്തൊക്കെ ദൈവത്തിന്റെ ശക്തമായ കരമാണ് ജോസഫിനെ മുന്നോട്ട് കൊണ്ടുപോയത്, അവനെ വിജയത്തിലെത്തിച്ചത്. 39-ാമത്തെ അധ്യായം 21-ാമത്തെ വചനത്തിൽ ഇതേ വാചകം ആവർത്തിക്കും. കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു, അവിടുന്ന് അവനോട് കാരുണ്യം കാണിച്ചു. 23-ാമത്തെ തിരുവചനത്തിന്റെ 2-ാം ഭാഗം അവസാനത്തെ വചനം എങ്ങനെയാണ്? കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. എന്റെ പ്രിയപ്പെട്ടവരെ, പല ഭവനങ്ങളിലും കടന്നു ചെല്ലാൻ ഇടയായിട്ടുണ്ട്. ദാരിദ്ര്യവും കഷ്ടപ്പാടും ഉള്ള കുടുംബങ്ങളിൽ ചെന്നിട്ടുണ്ട്. സമ്പത്തും സുഖസൗകര്യങ്ങളും ഉള്ളിടങ്ങളിൽ ചെന്നിട്ടുണ്ട്. പക്ഷെ ഓരോ സ്ഥലത്തും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കാൻ സാധിച്ചത്. ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഭയാനകമായ ദാരിദ്ര്യം, അവിടെ ഭക്ഷിക്കാൻ വളരെ ലളിതമായ എന്തെങ്കിലും. ഈ ഭീകരമായ ദാരിദ്ര്യത്തിന്റെ മധ്യത്തിലിരുന്ന് കഴിക്കാൻ ഉള്ളത് വളരെ നിസ്സാരമായത് എന്തെങ്കിലും, ജീവിത പങ്കാളിയും മക്കളും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഭർത്താവ്, ഭാര്യ, കൊച്ചുമക്കൾ, വളരെ ദാരിദ്ര്യം നിറഞ്ഞൊരു അന്തരീക്ഷത്തിൽ വളരെ ലളിതമായ ഭക്ഷണം വളരെ സന്തോഷത്തോടെ, ഐക്യത്തോടെ, ഉപരി സ്നേഹത്തോടെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ദാരിദ്ര്യമുള്ള മറ്റൊരു ഭവനത്തിൽ വളരെ ലളിതമായ ഭക്ഷണം ശണ്ടകൂടിയും വഴക്കു പറഞ്ഞും ആക്രമിച്ചും നശിപ്പിച്ചും ഒക്കെ ആഹരിക്കുന്നതും കണ്ടിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ദാരിദ്ര്യമാണോ അസമാധാനത്തിന് കാരണം? സമ്പത്തില്ലായ്മയാണോ അസ്വസ്ഥതയ്ക്ക് കാരണം? ഭക്ഷണത്തിന്റെ കുറവാണോ ആകുലതകൾക്ക് കാരണം? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദാരിദ്ര്യമല്ല ഒരിക്കലും അസമാധാനത്തിന്റെ കാരണം. ദാരിദ്ര്യമല്ല അസ്വസ്ഥതയ്ക്ക് കാരണം. സുഖസൗകര്യങ്ങളുടെ അപര്യാപ്തതയല്ല ആകുലതകൾക്ക് കാരണം. നേരെ മറിച്ച് ദൈവം കൂടെയുണ്ടോ ഇല്ലയോ എന്നതാണ് പ്രശ്നം. നമുക്കറിയാം, ബദ്ലഹമിലെ കാലിത്തൊഴുത്തില് ദാരിദ്ര്യം ഉണ്ടായിരുന്നു.
അവിടെ കഷ്ടപ്പാടുണ്ടായിരുന്നു, അവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഈജിപ്തിലേക്കുള്ള വഴിയിൽ ഔസേപ്പും മാതാവും ഉണ്ണിയും അനുഭവിച്ച കഷ്ടാരിഷ്ടതകൾക്ക് ഒരു കൈയും കണക്കുമില്ല. നസ്രത്തിലെ തിരുക്കുടുംബം തിരുക്കുടുംബമായതിന്റെ പിന്നിൽ ദാരിദ്ര്യമോ കഷ്ടപ്പാടുകളോ അല്ല കാരണമായത്. എന്താണ് തിരുക്കുടുംബത്തെ തിരുക്കുടുംബമാക്കുന്നത്? എന്താണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളെ ദൈവാനുഗ്രഹത്തിന്റെ ഇടങ്ങളാക്കി മാറ്റുന്നത്? അത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, സകല ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും നടുവിലും നിന്റെ ദൈവത്തിന്റെ സ്പന്ദനങ്ങൾ നിന്റെ കുടുംബത്തിലുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യം അത്. ജോസഫിന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. പൂർവ്വ പിതാവായ ജോസഫ് ഒരു മനുഷ്യ ജന്മം അനുഭവിക്കുന്ന സകലമാന തിക്താനുഭവങ്ങളുടെയും ആകത്തുകയാണ്. സഹോദരങ്ങളിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന തള്ളിപ്പറയലുകൾ, കുടുംബത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന ഒറ്റപ്പെടുത്തൽ, ചെന്ന് കയറിയ ഇടത്ത് അനുഭവിക്കേണ്ടി വരുന്ന പ്രലോഭനങ്ങളുടെ വേലിയേറ്റങ്ങൾ, എല്ലാം മനോഹരമാക്കി തീർക്കാൻ ഒത്തിരി കഷ്ടപ്പെടുന്ന ഈ മനുഷ്യൻ അവന്റെ ജീവിതത്തെ അനുഗ്രഹ സമൃദ്ധമാക്കുന്നത്, അവന്റെ ജീവിതത്തെ ദൈവകൃപയുടെ ജീവിതമാക്കി തീർക്കുന്നത് ഈ ഒറ്റ കാര്യമാണ്, അവന്റെ കൂടെ കർത്താവുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളും ചിന്തിക്കണം, നമ്മുടെ കുടുംബപരമായ സംഗതികളിലും നമ്മുടെ വ്യക്തിപരമായ സംഗതികളിലും എത്രമാത്രം ദൈവീകമായ സാന്നിധ്യത്തെ അനുഭവിക്കാൻ, ആ സാന്നിധ്യത്തെ ഉറപ്പാക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ജീവിതം ദൈവാൻ സാന്നിധ്യത്തിന്റെ ദൈവീക അനുഭവത്തിന്റെ ഒരിടമാണെങ്കിൽ ദാരിദ്ര്യമോ തെറ്റിദ്ധാരണകളോ സമ്പത്തിന്റെ കുറവോ സുഖ സൗകര്യങ്ങളുടെ അപര്യാപ്തതയോ നമ്മുടെ ഭവനത്തിൽ നിന്നും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്നും ദൈവത്തിന്റെ സ്വർഗത്തിന്റെ സന്തോഷം എടുത്തു കളയില്ല, അപഹരിക്കില്ല. സുവിശേഷത്തില് നമ്മൾ കാണുന്ന മനുഷ്യരൊക്കെ ഇതുപോലെയാ, അബ്രഹാമിന്റെ ജീവിതം എടുക്കുക, മോശയുടെ ജീവിതം എടുക്കുക, സുവിശേഷത്തിലെ കർത്താവിന് പ്രിയപ്പെട്ട ആരുടെയും ജീവിതം എടുക്കുക. ദൈവത്തിന്റെ സജീവമായ സാന്നിധ്യം അനുഭവിച്ചതുകൊണ്ട് മാത്രമാണ് സകല കഷ്ടാരിഷ്ടതകളെയും അഭിമുഖീകരിക്കാൻ അവർക്കായത്. മരുഭൂമിയിലെ ദൈവത്തിന്റെ കഥ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. ആ മനുഷ്യൻ മരുഭൂമി കടക്കുമ്പോൾ അയാൾ വളരെ മനോഹരമായി സഞ്ചരിക്കുകയായിരുന്നു. അപ്പുറം പോയി കാര്യം സാധിച്ച് തിരിച്ചു വന്നപ്പോൾ അയാള് നാല് കാൽപാദങ്ങൾ കണ്ടെന്ന് പറയണു. എവിടെയൊക്കെയോ രണ്ട് കാൽപാദങ്ങളായി എണ്ണം ചുരുങ്ങി. അയാൾ ദൈവത്തോട് മറുതലിച്ചു, നാം ഒരുമിച്ച് നടക്കുകയായിരുന്നു, നാല് കാൽപാദങ്ങൾ ന്യായമായും കാണേണ്ടതാണ്, തിരിച്ചുള്ള വഴിയിൽ ചില സ്ഥലങ്ങളിൽ രണ്ടേ കാണുന്നുള്ളൂ, കാരണം മറ്റൊന്നുമല്ല, നീ എന്നെ ഇട്ടേച്ചു പോയി. അതാണ് അയാളുടെ പരിഭവം. എന്റെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു, എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു, എന്റെ പ്രശ്ന പ്രയാസങ്ങളിലും എന്റെ ജീവിതത്തിന്റെ അസ്വസ്ഥതകളിലും നീ എന്നെ ഉപേക്ഷിച്ചു പോയി, ദൈവം അയാളെ തിരുത്തിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവം പറഞ്ഞത് നമുക്കറിയാം, അത് നിന്റെയല്ല എന്റെയാണ്. ഈ പ്രശ്ന പ്രയാസങ്ങളിലൊക്കെ നീ എന്റെ ഒക്കത്തായിരുന്നു, ഞാൻ നിന്നെ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. അത്രമാത്രം ദൈവീകമായ സാന്നിധ്യം നമ്മോടൊപ്പം ഉള്ളപ്പോഴും ആ ദൈവീക സാന്നിധ്യത്തെ തിരിച്ചറിയാൻ നമുക്ക് പറ്റണില്ല എന്നുള്ളത് തീർത്തും ഖേദകരമായ ഒരു വസ്തുതയാണ്. ഈ അനുഭവത്തിന്റെ നിറവിലാണ് പൗലോസ് പറയുക, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടട്ടോ, ദൈവം നമ്മോടൊപ്പം ഉണ്ടട്ടോ, ഒരിക്കലും അവൻ നമ്മളെ ഉപേക്ഷിക്കണില്ലട്ടോ, അല്പം പോലും ഭയപ്പെടേണ്ട ആവശ്യമില്ലട്ടോ. പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തും, റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 8-ാം അധ്യായത്തിൽ 31 മുതലുള്ള തിരുവചനം, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരു നിൽക്കും? നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടൊപ്പം സമസ്തവും നമുക്കായി നൽകാതിരിക്കുമ്പോൾ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും? എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം നിറവിൽ അനുഭവിക്കുന്നവർക്കാണ് ഇങ്ങനെ പറയാൻ പറ്റുക. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് എന്തോരം സാധിക്കുന്നുണ്ട്.
സമ്പത്തോ സുഖ സൗകര്യങ്ങളോ പ്രലോഭനങ്ങളോ ബലഹീനതകളോ ഒന്നുമല്ല പ്രശ്നം. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ആത്മശോധന ചെയ്യാം. നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ഇത് പ്രസക്തമാണ്, നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഇത് പ്രസക്തമാണ്. നമ്മുടെ കൂടെ നടക്കുന്നൊരു കർത്താവുണ്ട്. പഴയ നിയമത്തില് ദൈവത്തെ അങ്ങനെ വിളിക്കുക, അബ്രാഹത്തിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. പഴയ നിയമത്തില് നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു സത്യമുണ്ട്, ദൈവം തന്നെ തന്നെ അറിയപ്പെടാൻ ആഗ്രഹിച്ചത് അങ്ങനെയാണ്. അബ്രാഹത്തിന്റെ ദൈവമാണ് ഞാൻ, ഇസഹാക്കിന്റെ ദൈവമാണ് ഞാൻ, യാക്കോബിന്റെ കർത്താവാണ് ഞാൻ. പല രൂപത്തിലും ഭാവത്തിലും അവന്റെ നിറസാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന മൂന്ന് വാക്കുകളാണ് ഇതെന്റെ പ്രിയപ്പെട്ടവരെ. ഞാൻ അബ്രാഹത്തിന്റെ ദൈവമാണ്. മനോഹരമായൊരു പാട്ടുണ്ടല്ലോ, അബ്രാഹത്തിൻ ദൈവമാണ് എന്റെ ഇടയൻ, ഇസഹാക്കിൻ ദൈവമാണ് എന്റെ ഇടയൻ, യാക്കോബിൻ ദൈവമാണ് എന്റെ ഇടയൻ, അത്യുന്നതനാണ് എന്റെ നല്ല ഇടയൻ. അബ്രാഹത്തിന്റെ ദൈവമെന്ന്, ഇസഹാക്കിന്റെ ദൈവമെന്ന്, യാക്കോബിന്റെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ അവിടുന്ന് ആഗ്രഹിച്ചു എന്നാ പറയുക. വിശുദ്ധ കുർബാനയുടെ മധ്യത്തില് അത് നമ്മൾ പ്രാർത്ഥനാ രൂപത്തിൽ ചൊല്ലണുണ്ട്. സിറിയൻ കുർബാനയില് നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ, അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, നിന്റെ സന്നിധിയിലേക്ക്. അങ്ങനെയാണ് ആ പ്രാർത്ഥന. വിവാഹമെന്ന കൂദാശ പരികർമ്മം ചെയ്യുമ്പോൾ ഇതേ പ്രാർത്ഥനയാണ് നമ്മൾ ഉപയോഗിക്കുക. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വിവാഹത്താൽ നിങ്ങളെ ബന്ധിക്കുകയും സ്വർഗീയ വരങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തിന്റെ ദൈവം ഒരു പ്രത്യേകമായ രൂപത്തിലും ഭാവത്തിലും അബ്രാഹത്തിന്റെ കൂടെ നടന്നൊരു കർത്താവാ. തന്നെ അവൻ ഒത്തിരി സ്നേഹിക്കണുണ്ടെന്ന് അറിഞ്ഞപ്പോ, തനിക്ക് വേണ്ടി അവൻ എന്ത് ത്യാഗവും ചെയ്യും എന്ന് മനസ്സിലായപ്പോ, അവന്റെ കൽപ്പനകളും പ്രമാണങ്ങളും എന്ത് വേദന സഹിച്ചും അനുസരിക്കും അബ്രാഹം എന്ന് ബോധ്യപ്പെട്ടപ്പോ, ദൈവം അവന്റെ ദൈവമെന്ന് വിളിക്കപ്പെട്ടു, വിളിക്കപ്പെടാൻ ആഗ്രഹിച്ചു. അനുസരിക്കുന്നവരുടെ കൂടെയുള്ള കർത്താവിന്റെ ദൈവത്തിന്റെ പേരാണ് അബ്രാഹത്തിന്റെ ദൈവം. എപ്പോഴൊക്കെ ഞാൻ ദൈവത്തോട് വിധേയത്വമുള്ളവനാണോ, എപ്പോഴൊക്കെ ഞാൻ അവിടുത്തെ അനുസരിക്കുന്നവനാണോ, അപ്പോഴൊക്കെ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, അപ്പോഴൊക്കെ എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്. അബ്രാഹത്തിന്റെ ദൈവമെന്ന് നാം കർത്താവിനെ വിളിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ പ്രാർത്ഥന വേണം, കർത്താവെ നിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ ഞാൻ കാത്തിട്ടുണ്ട്, നിന്നെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, നിന്നെ ഞാൻ അനുസരിച്ചിട്ടുണ്ട്, ആൻഡ് ദെയർഫോർ നീ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കരുത്, അതുകൊണ്ട് നീ എന്നെ ഒരിക്കലും തള്ളിക്കളയരുത്. ആ ദൈവത്തിന്റെ പേരാണ് അബ്രാഹത്തിന്റെ ദൈവം. ഞാൻ ഇസഹാക്കിന്റെ ദൈവമാണ്. ആരാ ഇസഹാക്കിന്റെ ദൈവം? നമുക്കറിയാം ഇസഹാക്ക് തലനാരഴക്കി രക്ഷപ്പെട്ട ഒരു മനുഷ്യനാ, തലനാരഴക്കി. അബ്രാഹം അരയിൽ നിന്ന് കത്തിയൂരി അവന്റെ കഴുത്തിന് ഉന്നം പിടിച്ച് ആഞ്ഞ് വീശാൻ തുടങ്ങിയ നേരത്താണ്, ആ നിമിഷാർദ്ധത്തിലാണ് കർത്താവ് പറഞ്ഞത്, അരുത്, കൊച്ചിനെ കൊല്ലരുത്. എന്താ ഇസഹാക്കിന്റെ ദൈവം എന്ന് പറഞ്ഞാലെന്നോ? ഇസഹാക്കിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന തമ്പുരാൻ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. കൃത്യസമയത്ത് ഒരു നിമിഷം പോലും അവൻ വൈകില്ല. ദാരിദ്ര്യം ആയിക്കോട്ടെ, കഷ്ടപ്പാടായിക്കോട്ടെ, ഒറ്റപ്പെടുത്തലുകളായിക്കോട്ടെ, പരിഹാസമായിക്കോട്ടെ, പ്രലോഭനങ്ങളായിക്കോട്ടെ, ബലഹീനതകളായിക്കോട്ടെ, നിന്റെ ജീവിതത്തിന്റെ സകലമാന വേദനകളുടെ കഷ്ടപ്പാടിന്റെ ബലഹീനതകളുടെ ഊടുവഴിയിലും പെരുവഴിയിലും അത്ഭുതങ്ങളും കുത്തി നിറച്ച് നിന്നെ കാത്തു നിൽക്കണ ഒരു കർത്താവുണ്ട്. ആൻഡ് ഹീസ് ദർ, ജസ്റ്റ് ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ് ഓർ എവറിതിങ്. തമ്പുരാൻ വഴിയിലുണ്ട്, ഉറപ്പായിട്ടുണ്ട്, കൃത്യസമയത്ത് അവൻ വരും. ആ ദൈവത്തിന്റെ പേരാണ് ഇസഹാക്കിന്റെ ദൈവം. യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യാക്കോബ് ഒത്തിരി ബലഹീനതകളുടെ ഒരു മനുഷ്യനായിരുന്നു, അവൻ ഒത്തിരി തെറ്റ് ചെയ്ത ഒരു മനുഷ്യനായിരുന്നു, കടിഞ്ഞൂൽ പുത്രാവകാശം തട്ടിപ്പറിച്ചെടുത്തൊരു മനുഷ്യനാ, അപ്പന്റെ മുമ്പില് പ്രച്ഛന്ന വേഷം നടത്തി അവന്റെ കൃപകളും അനുഗ്രഹങ്ങളൊക്കെ കൈക്കലാക്കിയ ഒരു മനുഷ്യനായി യാക്കോബ്. ദൈവത്തോട് മൽപ്പിടുത്തം നടത്തിയവൻ,
എന്തെന്ത് ജീവിത ക്രമമായിരുന്നു അവൻ്റെത്. ക്ഷമിക്കാൻ പറ്റാത്ത, പൊറുക്കാനാവാത്ത പല പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും ദൈവം അവനെ സ്നേഹിച്ചു, അവൻ്റെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, നമ്മുടെ ബലഹീനതകളിലും നമുക്ക് കൂട്ടെത്തുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ പോരായ്മകളിലും നമ്മെ പ്രണയിക്കുന്നൊരു തമ്പുരാനുണ്ട്. എത്രമാത്രം തെറ്റ് ചെയ്താലും ഉള്ളുനൊന്ത് നിലവിളിച്ച അവൻ നമ്മളെ വീണ്ടെടുക്കുമെന്ന് ശമയോന്റെ ജീവിതം നമുക്ക് സാക്ഷ്യമാണ്. കർത്താവ് നമ്മളോട് പറയും, നിന്റെ ദൈവം യാക്കോബിന്റെ ദൈവമാണ്. മനോഹരമാണ് ആ വാചകം സത്യവേദ പുസ്തകത്തിൽ. എന്നിട്ടും ഏസാവിനേക്കാൾ അധികമായി ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു. അങ്ങനൊരു ദൈവം നമുക്കുണ്ട്. ഈ ദൈവത്തെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? ഈ ദൈവത്തെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നുണ്ടോ? ദാരിദ്ര്യവും സമ്പത്തും സുഖ സൗകര്യങ്ങളും അസൗകര്യങ്ങളും ബലഹീനതകളും നന്മകളും ഒക്കെ കളം മാറി ചവിട്ടി പല പല വേഷം കെട്ടി നമ്മുടെ ജീവിതത്തിൽ ആടി തിമിർക്കുമ്പോൾ കൂടെയുള്ള കർത്താവിനെ അനുഭവിക്കാനും അറിയാനും പറ്റുന്നുണ്ടോ? ആത്മശോധന ചെയ്യണം. ദൈവത്തിന്റെ സാന്നിധ്യമാണ് നിന്റെ ജീവിതത്തെ വീണ്ടെടുക്കുന്നത്. കർത്താവിലുള്ള ആശ്രയബോധമാണ്, അവനിലുള്ള അനുസരണമാണ്, അവനെക്കുറിച്ചുള്ള പ്രത്യാശയാണ്, അവനോടുള്ള സ്നേഹമാണ് നിന്റെ ജീവിതത്തെ മനോഹരമാക്കുന്നത്. കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ഈ ചിന്ത വളരെ പ്രസക്തം. ജോസഫിന്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ അവനുണ്ട്, നിന്റെ കൂടെ അവനുണ്ട്. അവനെ നീ തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയോ? അവൻ്റെ സാന്നിധ്യമാണ് നിന്റെ ദാരിദ്ര്യത്തെ ഉത്സവമാക്കുന്നത്. അവൻ്റെ സാന്നിധ്യമാണ് നിന്റെ ബലഹീനതകളെ ബലമാക്കുന്നത്. അവൻ്റെ സാന്നിധ്യമാണ് നിന്റെ നിരാശകളെ പ്രത്യാശ നിർഭരമാക്കുന്നത്. അനുസരിക്കുന്നവനെ അനുഗ്രഹിക്കുന്നവനാണ് കർത്താവ്. നമുക്കറിയാം, സുവിശേഷത്തിൽ എത്രയോ പേര് കർത്താവിനെ അനുസരിച്ചു, അവർക്കൊക്കെ അവിടുന്ന് കൃപ കൊടുക്കുകയും ചെയ്തു. അമ്മയുടെ മുമ്പിൽ ഗബ്രിയേൽ വന്നിട്ട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടണ്ട, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നിന്നിൽ നിന്ന് പിറവി കൊള്ളുന്നവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിനൊന്നും അസാധ്യമല്ല. അമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി. അമ്മയുടെ വലിയ അനുസരണമാണ് നമ്മൾ അവിടെ കാണുക. മർത്തയോട് ഈശോ പറഞ്ഞു, മർത്ത നീ കല്ലുരുട്ടി മാറ്റ്. അവള് പറഞ്ഞു, തമ്പുരാനെ 4 ദിവസമായി, മണമുണ്ടാവും, ദുർഗന്ധം ഉണ്ടായിരിക്കും, ആപത്താണ്. ഈശോ പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഇഫ് യു ഒബേ, നീ അനുസരിച്ചാൽ, ഒരു വ്യത്യാസവും, നീ അനുസരിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. മർത്ത അനുസരിച്ചു, ലാസറെ നീ പുറത്തു വരിക. യോഹനാന്റെ സുവിശേഷം 21-ാം അധ്യായം, തിബേരിയൂസിന്റെ തീരം. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, മക്കളെ മീൻ വല്ലതും കിട്ടിയോ? ഒന്നുമില്ല, വലത്തുവശത്ത് വലയിറക്ക്. രാത്രി മുഴുവനും പെടാപ്പാട് പെട്ട ശമയോന് വേണമെങ്കിലും മറുതലിക്കാമായിരുന്നു. ഒരു ചെറുപ്പക്കാരന്റെ വാക്ക് കേട്ട് വലത്ത് വശത്ത് വലയിറക്കേണ്ട കാര്യം പത്രോസിനില്ല. പക്ഷേ പത്രോസ് വലയിറക്കി, അവൻ അനുസരിച്ചു, അവന് സമൃദ്ധമായിട്ട് കിട്ടി. ഒരു അന്ധൻ കർത്താവിന്റെ മുമ്പിൽ വന്നു, എനിക്ക് കാഴ്ച കിട്ടണം. തമ്പുരാൻ നിലത്ത് തുപ്പി ചെളിയുണ്ടാക്കി മുഖത്തൊക്കെ പൊത്തി പിടിപ്പിച്ചിട്ട് പറഞ്ഞു, നീ സിലോഹായിൽ പോയി കഴുകുക. അവൻ പോയി കഴുകി, അവന് കാഴ്ച കിട്ടി, അവൻ അനുസരിച്ചു, അവന് തമ്പുരാന്റെ സൗഖ്യം ലഭിച്ചു. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും അനുസരിച്ച നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ കൃപ വരും. എൻ്റെ ദൈവം അനുസരിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന കർത്താവാണ്. എൻ്റെ ദൈവം അബ്രാഹത്തിൻ്റെ ദൈവമാണ്. കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ഞാൻ കാത്തു പാലിക്കുമ്പോൾ അവൻ്റെ കൃപകൾ എനിക്ക് അവകാശമായി കിട്ടും. ഈ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മുടെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവമാണ്. നമുക്ക് ആത്മശോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം, കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച്. നല്ല ദൈവമേ, ജീവിതത്തിൽ ഒത്തിരി വിഷമതകളും പ്രയാസങ്ങളും ഉണ്ട്, ദാരിദ്ര്യ ദുഃഖങ്ങളും ആകുലതകളുണ്ട്, കുത്തിനോവിക്കുന്ന ബലഹീനതകളുണ്ട്. എല്ലായ്പ്പോഴും എല്ലായിടത്തും നീ എന്നോടൊപ്പം ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നീ എനിക്ക് തരിക. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? നീ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ ഭഗ്നാശനാകണത്? നീ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ നിരാശപ്പെടുന്നത്? നിന്റെ സാന്നിധ്യമാണ് എൻ്റെ ദാരിദ്ര്യത്തെ സമ്പന്നമാക്കുന്നതെന്ന്, നിന്റെ സാന്നിധ്യമാണ് എൻ്റെ ആകുലതകളെ
പ്രത്യാശ കൊണ്ട് നിറയ്ക്കുന്നതെന്ന്. എന്റെ സാന്നിധ്യമാണ് എന്റെ ബലഹീനതകളെ ബലമാക്കി തീർക്കുന്നതെന്ന് തിരിച്ചറിവ് നൽകി നീ എന്നെ അനുഗ്രഹിക്കണേ. അവർണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവെ അങ്ങേക്ക് മഹത്വം.